കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചെന്നിത്തല കിടന്ന് മോങ്ങലോട് മോങ്ങലായിരുന്നു. ഇവിടെ കിടന്ന് കുറെ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാതെ ആയതോടെ വണ്ടിയും വിളിച്ച് ഡൽഹി വരെ പോയിട്ട് സോണിയെ കണ്ടിട്ടായിരുന്നു ചെന്നിത്തല തന്റെ സങ്കടങ്ങളെല്ലാം അറിയിച്ചത്. കേരളത്തിൽ പാർട്ടിക്കുള്ളിൽ ഐക്യം നിലനിർത്താൻ താൻ നടത്തുന്ന പെടാപാടുകളും കഷ്ടപ്പാടുകളും ആരും ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. തന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു. തന്റെ വാക്കിന് ഒരു വിലയുമില്ല എന്നൊക്കെയാണ് ചെന്നിത്തല പോയി തള്ളി മറിച്ചിരിക്കുന്നത്. അതിന് ചെന്നിത്തലയ്ക്ക് ഒന്ന് ചിന്തിച്ചൂടെ, താങ്കളെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്? പുതിയ നേതൃത്വം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാതെ പിന്നിൽ നിന്ന് കുത്താനും പാര പണിയാനും മാത്രം അറിയുന്ന താങ്കളെ ആര് മൈൻഡ് ചെയ്യാനാണ്? അതൊക്കെ പോട്ടെ, പക്ഷെ ഇപ്പോൾ ചെയ്തത് എന്തായാലും മോശമായിപ്പോയി. ഇന്നലെ വരെ കിടന്നിങ്ങനെ കരഞ്ഞിട്ട് സ്വന്തം നേതൃത്വയും നേതാക്കളെയും തള്ളി പറഞ്ഞിട്ട് ഇപ്പോൾ സുധാകരനെയും പൊക്കിയടിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഇച്ചിരിയെങ്കിലും നാണമുണ്ടോ? എന്തായാലും ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, പാർട്ടിയിലെ രണ്ടാമൻ പണ്ടത്തെ പോലുള്ള പവർ ഒന്നുമില്ലാന്ന്. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ആരുടെയിലൊക്കെ പിൻബലം വേണമെന്ന്. ചിലപ്പോൾ അതിനായിരിക്കും ഇപ്പോൾ സുധാകരൻ്റെ തോളോട് തോൾ ചേർന്ന് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുധാകരൻ്റെ ഡൽഹിയിലെ ഫ്ലാറ്റിലായിരുന്നു ഇപ്പോൾ ചെന്നിത്തല പോയി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സുധാകരൻ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും വഴികാട്ടിയുമാണ് എന്നൊക്കെയാണ് ചെന്നിത്തല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമോ? എന്നാലൊന്ന് ചിന്തിച്ചു നോക്ക്, ഇന്നലെ വരെ സുധാകരനെയും സതീഷിനെയും തെറി വിളിച്ച് നടന്ന ആളാണ്, ഇന്ന് വന്നിട്ട് സുധാകരൻ മുത്താണ് പൊന്നാണ് എന്നൊക്കെ പറയാം. എന്തായാലും ഉസ്മാനെ കൊണ്ട് മാത്രമാണ് ഇത്തരം പരിപാടികളൊക്കെ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതൊക്കെ എ മുതൽ ഇസഡ് വരെ ഗ്രൂപ്പുള്ള പാർട്ടിയിൽ ഇനി അങ്ങോട്ട് കണ്ടാൽ മാത്രം മതി. പക്ഷേ കൂടിക്കാഴ്ച ശേഷം സുധാകരൻ പ്രതികരിച്ചത് ഉറുമ്പ് ആനയെ കല്യാണം ആലോചിക്കുന്നത് പോലെയാണ് പ്രതിപക്ഷ സഖ്യത്തെക്കുറിച്ചുള്ള CPIM നിബന്ധന എന്നാണ്. കൂടാതെ കോൺഗ്രസിൻ്റെ ദേശീയ നയങ്ങളും മുന്നണി സമവാക്യവും നിർദ്ദേശിക്കാൻ CPIM വളർന്നിട്ടില്ല പോലും. ഇവിടെ സ്വന്തം നേതൃത്വത്തെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്ത പ്രസിഡന്റും പ്രതിപക്ഷ നേതാക്കളുമാണ് ഇങ്ങനെ കിടന്ന് പറയുന്നതെന്ന് ഓർക്കണം. എന്തായാലും ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു പാർട്ടിയാണ് പ്രതിപക്ഷത്തുള്ളത് എന്ന് ഓർക്കുമ്പോഴാണ്. എന്തായാലും സ്ഥാനമോഹികളായി കാലുവാറാൻ നടക്കുന്ന നിങ്ങളുടെ നേതാക്കളെയെല്ലാം ഒന്ന് നിലയ്ക്ക് നിർത്താൻ ആദ്യം നോക്ക്. അതിനുശേഷം മതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ യോഗ്യത അളക്കാൻ വരുന്നത്.